ഹലോ കോതമംഗലം ജുഹാൻ ജ്വല്ലേഴ്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇറക്കി നമ്മുടെയൊക്കെ ലൈഫിൽ അത്യാവശ്യം ഒരു ഹെവി ആയിട്ട് ഗോൾഡ് ഇട്ട് തുടങ്ങുന്ന ഒരു കാലം എന്ന് പറയുന്നത് ചിലപ്പോൾ മാമോദിസ അതല്ലെങ്കിൽ നൂല് കെട്ട് ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ അതിലീ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചടങ്ങ് പരമായിട്ട് അരഞ്ഞാണം കൊണ്ടുവരും, അല്ലെങ്കിൽ മാല കമ്മൽ, അങ്ങനെ എന്താ പറയുക, കാലം മുതൽ തല വരെ ഓർണമെന്റ്സ് ഇടേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഐഡിയലി നമുക്ക് ഒരു 2.5 മാക്സിമം പോയ ഒരു 3 പവനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സെറ്റാണല്ലേ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇന്ന് ആക്ച്വലി നമ്മൾ വെച്ചേക്കുന്നത് 2.5 പവന്റെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2.5 താഴെ വേണമെങ്കിൽ 1.5 ഏകദേശം 2.5 തന്നെ ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ വെച്ചേക്കുന്ന ഇച്ചിരി പൊലിമേലൊക്കെ 2.5 പവനിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെ നമ്മൾ ഇന്നിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ അടുത്തായിട്ട് നമുക്കത് കാണാം. അപ്പോൾ നമുക്ക് മാലയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു മാല എന്ന് പറയുന്നത് നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പം ഇതും ഒരു 6 ഗ്രാമിലാണ് ഇതിപ്പം വരുന്നത്. നമ്മളിന്ന് കാണിക്കുന്ന എല്ലാ ഓർണമെന്റും ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി എന്തൊക്കെയാണെങ്കിലും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പോൾ മാലയുടെ കാര്യത്തിലാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു പെൺകുട്ടിക്ക് ഇത് ആൺകുട്ടികൾക്ക് കൂടുതലും പോകുന്ന ഒരു മോഡലാണ്. ഇതും ആ ഒരു വെയിറ്റ് തന്നെയാണ്, ആ വെയിറ്റ് തന്നെ വരുന്നതാണ്. ഒരു 6 ഗ്രാം 6.5 ഗ്രാമിലേക്കൊക്കെ ഇത് ചെയ്ത് കിട്ടും. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കുന്ന മോഡലാണ്. പിന്നെ നമുക്ക് താഴത്തേക്ക് വരുമ്പോഴത്തേനും കുട്ടികളുടെ കമ്മലിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ പെൺകുട്ടികൾക്കാകുമ്പോൾ ഒരു നല്ല ജിമിക്ക് കമ്മൽ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് കാരണം കാതുകുത്തൊക്കെ കഴിയുമ്പം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റെഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്കൊരു ജിമിക്കായിട്ടും യൂസ് ചെയ്യാം. അപ്പം കാത് കുത്തുന്ന സമയത്ത് ഈ തൂക്കം നമുക്കങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്റ്റെഡ് മാത്രമായിട്ട് കുത്താം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ സമയം ആകുമ്പോഴത്തേനും ഇതൊന്നും ഇടണമെങ്കിൽ അങ്ങനെ മാറ്റിയിടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇപ്പം മാലയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഒരു കുരിശ്, ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ കുരിശ്, അല്ലെങ്കിൽ ഹിന്ദുസിനാണെങ്കിൽ ഒരു ഏലസ് ഒക്കെ ആ മാല കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും നമ്മുടെ ഇവിടെയുണ്ട്. അപ്പോൾ വേറെ ഏത് ലോക്കറ്റ് നമ്മളിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കോമൺ ആയിട്ട് പോകുന്ന കാര്യം വെച്ചെന്നല്ലോ. യെസ് യെസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ പറയുക, മാല കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ചടങ്ങുകൾക്കൊക്കെ കേൾക്കുന്ന കാര്യമാണ് അരഞ്ഞാണം. യെസ്, അതും ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കുട്ടികളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് അല്ലേ. കുട്ടികൾ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന മുമ്പ് തന്നെ നമുക്കും കാഴ്ചയ്ക്ക് ഒരു മുത്തരഞ്ഞാണം. യെസ്, ഇത് മുത്തരഞ്ഞാണം മോഡലിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതും ഏകദേശം ഒരു 6.5-7 ഗ്രാമിൻ്റെ മുത്തരഞ്ഞാണാണ്. അപ്പോൾ ഇതും നമുക്ക് വേരിയേഷൻ ഉണ്ട്. ഇതിൻ്റെ താഴെയുള്ള റേഞ്ചും കിട്ടും. ഇതിപ്പോൾ നമ്മൾ ആ ഒരു 2.5 പവൻ്റെ സെറ്റ് കാണിച്ചപ്പോൾ ഇതിനകത്തേക്ക് വെച്ചേക്കുന്നതാണ്. പിന്നെ പെൺകുട്ടികൾക്കുള്ള പാദസ്വരം, ഇപ്പോൾ പാദസ്വരം നല്ല ഒരു വെറൈറ്റി മോഡൽ തന്നെ നമ്മൾ പാദസ്വരം വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോംബെ മോഡൽ ഒരു പാദസ്വരമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഡിസൈൻസൊക്കെ നല്ല ഒരു ലാസ്റ്റിംഗ് ഉള്ള മോഡലാണ്. കുട്ടികളുടെ ആകുമ്പോൾ നമ്മൾ ആ ലാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് നോക്കണം. പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന തളയാണ്. യെസ്, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തള. അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കേസുണ്ട്. നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടിയിക്കുവാണെങ്കിൽ അത് നല്ല ലാസ്റ്റിംഗ് കിടന്നോളും. ഇതും 2 എണ്ണത്തിനും കൂടി 6 ഗ്രാമേ വരുന്നുള്ളൂ. 6 ഗ്രാമിന് നമുക്കിത് ചെയ്ത് കിട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ വളയും, ഞാൻ നമ്മൾ 2 ടൈപ്പ് വളകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് പിള്ളേരുടെ ആൺകുട്ടികളുടെ സ്പെഷ്യലായ ഇടിവളയും ഇടിവള. ഇത് ശരിക്കും 2 ഗ്രാമിൽ താഴെയുള്ളൂ. 1.9 ആണ് ഇതിൻ്റെ ആക്ച്വൽ തൂക്കം വരുന്നത്. പിന്നെ അടുത്തത് പെൺകുട്ടികൾക്ക് ഉള്ള മോഡലാണ്. ഈ മോഡലൊക്കെ യൂസ് ചെയ്യുവാണെങ്കിലോ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിപ്പോൾ 2 ഗ്രാമോ ഉള്ളെങ്കിലും നമുക്കിതിനകത്തേക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റിങ് പോലെ സാധനം ഇട്ട് കൊടുത്താൽ ഇത് ഒരു 1.5 പവൻ അല്ലെങ്കിൽ ഒരു 6 ഗ്രാമിൻ്റെ ഒക്കെ ഒരു ശക്തി കിട്ടും അതിനകത്ത്. അപ്പോൾ കുട്ടികൾക്കത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാണ്ട് ഇരുന്നോളും. കുട്ടികളുടെ ഒക്കെ ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരുന്നോളും. കാരണം ഇതൊക്കെ ഇടിക്കുമ്പോഴത്തേനുമാണ് കുട്ടികളെപ്പോഴും ഇത് ബ്രേക്ക് ആവുന്നത്. അപ്പം അങ്ങനത്തെ നല്ല ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്ന കുറച്ച് മോഡൽസാണ് ഇപ്പോൾ നമ്മളിവിടെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ മാല, അരഞ്ഞാണം, അതുപോലെ തന്നെ വള, തള, പെൺകുട്ടിയൊക്കെയാണെങ്കിൽ കുഞ്ഞി നല്ല ഭംഗിയുള്ള കമ്മൽ, ലോക്കറ്റ് ആയിട്ട് ഉറുപ്പ് കുരിശ്, അങ്ങനെ എല്ലാം ഇപ്പം എന്താ പറയുക, നമ്മൾ അടി മുതൽ മുടി വരെ എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ള ഫുൾ ഓർണമെൻറ്റ് സെറ്റാണ് ഇതിപ്പം 2.5 പവൻ്റെ സെറ്റാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 2.5 പവൻ്റെ ഒരു മാമോദിസയ്ക്കും അല്ലെങ്കിൽ നൂലുകെട്ടിനും കാണിക്കാവുന്നതാണ് നമ്മളിപ്പം ഇവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് 1.5 പവനും അതുപോലെ 2 പവനും അല്ലെങ്കിൽ 3 പവനും ഒക്കെ ഇത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപോലെ നമ്മൾ സ്വന്തം കുഞ്ഞുങ്ങൾക്കുള്ള ചടങ്ങാണെങ്കിലും അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആ ഒരു കുഞ്ഞിന് വേണ്ട ഫുൾ ഓർണമെൻറ്റ്സ് നമ്മൾ സെറ്റാക്കാൻ ഒറ്റയടിക്ക് സെറ്റാക്കാനാണെങ്കിൽ
ടെൻഷനും ഇല്ല, ഭംഗിയുമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. അപ്പോൾ മാമോദീസ നൂലുകെട്ട്, അതുപോലെ ചടങ്ങ്, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്തുമാവട്ടെ, ഓൾവേസ് വെൽക്കം ടു ജുഹാൻ ജ്വല്ലേഴ്സ്. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഡിസൈൻസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഞങ്ങളുടെ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തുക. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് ബെറ്റർ കണ്ടന്റ് നിങ്ങൾക്ക് തരാൻ പറ്റും. ജൊഹാൻ ജ്വല്ലേഴ്സ്, ഓപ്പോസിറ്റ് KCB, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കോതമംഗലം.